അവ്യക്ത ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവംബർ നാലാം തീയതി പഴയ സംസ്കാരത്തിൻ്റെയും പഴയ സ്വഭാവത്തിൻ്റെയും പരിവർത്തനം എന്ന വിഷയത്തിൽ ഫരിസ്തയെ പോലെ സ്നേഹിയും നിർമോഹിയുമായി തീരും ഇന്നത്തെ അവ്യക്ത സൂചന പഴയ സംസ്കാരം എന്നത് വലിയ കാര്യമാണ് ഇപ്പോൾ പഴയ സംസ്കാരം പോലും ഇല്ലാതാക്കണം പഴയ സംസ്കാരം ഉണരുന്നതിൻ്റെ കാരണം വിസ്മൃതിയാണ് വിസ്മൃതി കാരണം സഹജമായത് പരിശ്രമമുള്ളതാകുന്നു ഏതെങ്കിലും ഒരു സംസ്കാരം ദേഹമാകുന്ന വസ്ത്രത്തിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ കഴിയില്ല എപ്പോഴാണോ എല്ലാ സംസ്കാരങ്ങളിൽ നിന്നും വേറിടുന്നത് അപ്പോൾ അവസ്ഥ നിർമോഹിയും ഫരിഷ്ഠയ്ക്ക് സമാനവുമായി തീരുന്നു ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് മോഹിനി ദേദീജിയിൽ നിന്നും കേൾക്കാം ഓം ശാന്തി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബാബ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ അവ്യക്തവാണിയിൽ എല്ലാവരും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുക ആഘോഷിക്കുക എന്തായാലും ഒറ്റയ്ക്ക് ആഘോഷിക്കാൻ പറ്റില്ലല്ലോ അത് ആത്മീയമായ ചിറ്റ് ചാറ്റിലൂടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആത്മീയ ഡാൻസിലൂടെ ആയിക്കോട്ടെ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന കാര്യത്തെക്കുറിച്ച് ബാബ പറഞ്ഞിരുന്നു അതും ഈ ഒരു സമയത്ത് നമുക്കറിയാം ശാന്തിയുടെ ആവശ്യമുണ്ട് ഏകാന്തതയുടെ കാന്തതയുടെ ആവശ്യമുണ്ടെന്നുള്ളത് പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ ആവശ്യമെന്ന് പറയുന്നത് ദാതാവിൻ്റെ സ്വരൂപമാവുക മറ്റുള്ളവർക്ക് നൽകുക അപ്പം അതിനാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരുമായിട്ടുള്ള ചിരിച്ചാറ്റ് സ്പിരിച്വൽ ചിരിച്ചാറ്റ് ആവശ്യമാണ് അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ജ്ഞാനത്തിൻ്റെ ചർച്ചയും ആവശ്യമാണ് പക്ഷെ അതിനോടൊപ്പം തന്നെ നമുക്ക് ബാബയുടെ ഓർമ്മയും നിലനിർത്തണം അപ്പോൾ എനിക്ക് എനിക്കനുഭവപ്പെടുന്നത് ബാബ നമുക്കൊരു സൂചന നൽകാൻ ഉദ്ദേശിക്കുകയാണ് ബിസിയാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു സൂചനയാണ് പരസ്പരം ആഘോഷിക്കുകയും വേണം അതിനോടൊപ്പം നഷ്ടമുണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം പറയാറുണ്ടല്ലോ ബാബ ഈ ഒരു സമയമാണ് സമ്പാദിക്കാനുള്ള സമയമെന്ന് അതിനാൽ ബ്രാഹ്മണരുടെ സംഘം വളരെ അത്യാവശ്യം തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് എല്ലാവർക്കും അത് ചെയ്യുക തന്നെ വേണം എപ്പോഴും പറ്റിയില്ലെങ്കിലും മറ്റുള്ളവരെ പ്രതി ശുദ്ധവും ശുഭവുമായ ഭാവനകൾ ഉണ്ടായിരിക്കണം ഞാൻ ഭോഗ വയ്ക്കുന്ന സമയത്ത് ബാബ എനിക്ക് കാണിച്ചു തരുമായിരുന്നു ധാരാളം അത്ഭുതങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത് എൻ്റെ പരിശ്രമം മൂലമാണിതൊക്കെ നടക്കുന്നെന്നുള്ളത് ബാബ പറഞ്ഞത് നിങ്ങൾ പവിത്രതയുടെ ശക്തി ശേഖരിച്ചിട്ടുണ്ടല്ലോ ആ പവിത്രതയുടെ ശക്തിയാണ് ഇതിലൂടെ വർക്ക് ചെയ്യുന്നത് ഇതിലൂടെ വളരെയധികം സുന്ദരമായ കാര്യങ്ങൾ കാര്യങ്ങൾ നടക്കുക തന്നെ ചെയ്യും ഇതിനോടൊപ്പം തന്നെ നമ്മളിൽ ശാന്തിയുടെ ശക്തി ഉണ്ടെങ്കിൽ അതും ധാരാളം അത്ഭുതങ്ങൾ കാണിക്കും ബാബ പറയാറുണ്ടല്ലോ ധാരാളം അദൃശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും അതായത് നമ്മൾ പ്രതീക്ഷിക്കുക കൂടി ചെയ്യാത്ത അത്ഭുതങ്ങളാണ് ഇതിലൂടെ ഈ ശക്തിയിലൂടെ സംഭവിക്കുന്നത് പക്ഷേ നമുക്ക് ഈ കാര്യം അറിയാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഈ കാര്യം അറിയില്ല നമ്മളിലുള്ള ശാന്തിയുടെ ശക്തിയിലൂടെയാണ് സ്നേഹത്തിൻ്റെ ശക്തിയിലൂടെയാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് അതിനാൽ ഈ ശക്തികളെ ശേഖരിച്ചുകൊണ്ടിരിക്കൂ എന്ത് സംഭവിക്കുകയാണെങ്കിലും അതിന് പിന്നിൽ എന്തെങ്കിലും നന്മയുണ്ടാകും ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ഫിസിക്കൽ പ്രസൻസ് അവിടെ ഉണ്ടാവുകയില്ല നമുക്ക് എത്തിപ്പെടാൻ ചിലപ്പോൾ ശാരീരികമായി പറ്റിയെന്ന് വരില്ല അപ്പോൾ അതിനും ബാബ ഉത്തരം നൽകിയത് ഇതാണ് ബാബ ആ ഭാഗം തീർച്ചയായിട്ടും പൂർത്തീകരിക്കുക തന്നെ ചെയ്യും ഇല്ലായ്മ അറിയിക്കുകയില്ല പറയണം ഇന്നത്തെ ഹോംവർക്ക് ഇതാണ് ഞാൻ ചിന്തിക്കുകയായിരുന്നു സത്യസന്ധതയെക്കുറിച്ച് നമ്മളെല്ലാവരും സത്യസന്ധർ തന്നെയാണ് നമ്മൾ എന്തെല്ലാമാണോ ചെയ്യുന്നത് ബാബയ്ക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ബാബ നമ്മളെ സ്മൃതി ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നത് എന്താണ് പ്രത്യേകിച്ചും നമ്മുടെ ചിന്താതലത്തിൽ ഞാൻ ബാബയുടേതായി എങ്കിൽ എൻ്റെ സങ്കല്പം വാക്ക് പ്രവൃത്തി സർവ്വതും ബാബയുടേത് തന്നെയാണല്ലോ അതിനാൽ ഇതൊന്നും നമുക്ക് വേസ്റ്റാക്കാൻ വ്യർത്ഥമാക്കാൻ സാധിക്കുകയില്ലേ അതിനെല്ലാം ലാഭത്തിലൂടെ നാം കൊണ്ടുപോകണം ബാബ ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും പരിസ്ഥിതകളാകണമെന്നാണല്ലോ നമ്മളിൽ എന്തെങ്കിലും ആയിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള സംസ്കാരങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ വിട്ട് പോകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അതൊരു ടൈറ്റായ വസ്ത്രം പോലെയാണ് നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം വളരെ ടൈറ്റാണെങ്കിൽ അഴിക്കാൻ ബുദ്ധിമുട്ടാകില്ല ഞാൻ പരിവർത്തനപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഒരു യുക്തി ഇതാണ് ഞാൻ പരിശോധിക്കും എന്നിൽ ഏതൊരു സംസ്കാരമാണ് വളരെ ടൈറ്റായി കിടക്കുന്നതെന്ന് എപ്പോഴും ഞാൻ അതിൻ്റെ പ്രഭാവത്തിലേക്ക് പെടുന്നുവെങ്കിൽ അതിനടിമപ്പെട്ടിട്ടാണ് വാക്ക് പ്രവൃത്തിയെല്ലാം ചെയ്യുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ സങ്കല്പശക്തിയിൽ ശ്രദ്ധ കൊണ്ടുവരികയാണെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഇത്തരത്തിലുള്ള ചിന്തകൾ ഉൽപ്പന്നമാകുന്നു എന്നെക്കൊണ്ട് ആ ഒരു ചിന്ത ട്രാൻസ്ഫോം ചെയ്യാൻ പരിവർത്തനപ്പെടുത്താൻ സാധിച്ചു എങ്കിൽ ഉദാഹരണത്തിന് ഭയം പലരിലും പലതരത്തിലുള്ള ഭയമായിരിക്കും പക്ഷെ എല്ലായ്പ്പോഴും ഉണ്ടാകുകയില്ല എന്നാൽ ഭയത്തെ ഇല്ലാതാക്കാൻ തോൽപ്പിക്കാൻ ഞാൻ ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടത് ആ സെക്കൻഡ് നമ്മൾ നമ്മുടെ ചിന്താഗതിയെ ഇങ്ങനെ പരിവർത്തനപ്പെടുത്തണം ബാബയോടുള്ള വിശ്വാസം അഥവാ നിശ്ചയം ബാബ എന്നോടൊപ്പം ഉണ്ട് തീർച്ചയായും ബാബ എന്നെ സഹായിക്കുക തന്നെ ചെയ്യും ബാബേൻ്റെ കമ്പാനിയനാണ് ആ സമയത്ത് നമുക്ക് എന്തെല്ലാം പോയിന്റുകളാണ് ഓർമ്മ വരുന്നത് ഈ വിശ്വാസത്തിൻ്റെ ആധാരത്തിൽ അതിനെ നാം ആ സമയത്ത് ഉപയോഗിക്കേണ്ടതായുണ്ട് ആ ചിന്തകളാണ് നമുക്ക് ആ സമയത്ത് പരിവർത്തനപ്പെടുത്താനുള്ള ശക്തി തരുന്നത് അതേപോലെ നമുക്കുള്ളിലുള്ള സംസ്കാരത്തെയും മാറ്റാനുള്ള ശക്തി നൽകുന്നത് എപ്പോഴും ദാതിമാര് പറയുമല്ലോ സർവ്വതും ശരിയാകും എല്ലാം ശരിയാകും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്നുള്ളത് അവർ ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും അതേപോലെ നമുക്കും പരസ്പരം സപ്പോർട്ട് ചെയ്യണം ഹെൽപ്പ് ചെയ്യണം പരസ്പരം പറയണം എല്ലാം ഒക്കെ ആകും എല്ലാം ശരിയാകും ബാബ നമ്മോടൊപ്പം ഉണ്ടെന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞ് അവരെയും സഹായിക്കണം ബാബ എപ്പോഴും പറയുന്നൊരു വാക്കാണ് കുട്ടികളെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് ബാബയോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ സ്നേഹിയാണെങ്കിൽ അതിൽ വരുന്ന രണ്ട് ഗുണങ്ങളാണ് ഇന്ന് രാവിലെ കൂടി ബാബ പറഞ്ഞിരുന്നു ഒന്ന് സംതൃപ്തി പിന്നൊന്ന് പ്രസന്നത പക്ഷെ മൂന്നാമതൊരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത് മധുരതയാണ് എന്തുകൊണ്ടെന്നാൽ എവിടെ സംതൃപ്തി ഉണ്ടോ നിങ്ങൾ പ്രസന്നമായിരിക്കും പ്രസന്നതയുള്ളടത്ത് തീർച്ചയായിട്ടും മധുരതയും ഉണ്ടാകും നമുക്ക് വളരെയധികം ദൃഢതയുണ്ടായിരിക്കണം എനിക്ക് തീർച്ചയായും ഏതൊരു പരിതസ്ഥിതിയിലും സ്നേഹിയായിരിക്കുക തന്നെ വേണമെന്ന് വാസ്തവത്തിൽ ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കുക അഥവാ വേറിട്ടിരിക്കുക നിർമോഹിയായിട്ടിരിക്കുക എന്നുള്ളത് വളരെ എളുപ്പം തന്നെയാണ് നമ്മൾ സ്നേഹിയാണെങ്കിൽ മറ്റുള്ളവരുമായി ശുദ്ധമായൊരു സംബന്ധമാണ് പുലരുന്നത് നമ്മുടെ പഴയ ദേഹബോധത്തിൻ്റെ അറ്റാച്ച്മെൻറ്റ് ഇല്ലാതാവുകയും ചെയ്യും താങ്കൾ യഥാർത്ഥത്തിൽ സ്നേഹിയാകുന്നുവെങ്കിൽ ഡിറ്റാച്ച്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിനർത്ഥം അതിനാൽ ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ പരീക്ഷണം എടുക്കൂ പരീക്ഷിച്ചു നോക്കൂ എനിക്ക് എത്രത്തോളം സ്നേഹിയായിട്ട് മാറാൻ സാധിക്കുന്നുണ്ട് എല്ലാവിധത്തിലുമെന്ന് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള വേറിട്ട് നിർമോഹിയായിട്ടുള്ള ആത്മാവാണ് പഴയ സംസ്കാരങ്ങളിൽ നിന്നും ചില സമയത്ത് പഴയ സ്വഭാവ സംസ്കാരങ്ങൾ നമ്മെ എതിർക്കാൻ സാധ്യതയുണ്ട് പെട്ടെന്നായിരിക്കും ചില ചില ഫീലിങ്സ് നമ്മളുടെ ഉള്ളിൽ പെട്ടെന്ന് എമർജ് ആകുന്നത് നമുക്ക് എല്ലാവരിലും അത് സംഭവിക്കുക തന്നെ ചെയ്യും പക്ഷേ ചിലവരിൽ ആ ഫീലിങ്സ് ഒരുപാട് സമയം നിലനിൽക്കും ചിലരിൽ അത് വളരെ കുറച്ച് ഉണ്ടാവുകയുള്ളൂ അതിനാൽ ബാബ നമുക്ക് പ്രേരണ നൽകുകയാണ് കുട്ടികളെ നിങ്ങൾ ഫരിസ്ഥയായിത്തീരുമെന്ന് അതിനാൽ നമുക്ക് തീരാം എപ്പോഴും സമ്പന്നമായിരിക്കാം നിറഞ്ഞിരിക്കാം പറന്നുകൊണ്ടിരിക്കാം എപ്പോഴും ആഘോഷിക്കുക തന്നെ ചെയ്യാം എനിക്ക് ഈ വാക്ക് വളരെ ഇഷ്ടമാണ് ഈ സംഗമയുഗത്തിൽ എപ്പോഴും ആഘോഷിക്കണം ആനന്ദത്തോടെ ആനന്ദത്തോടെയിരിക്കണം എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ പോലും എപ്പോഴും സ്മൃതി ഉണർത്തിക്കൊണ്ടിരിക്കും എനിക്ക് ആനന്ദത്തോടെ ഇരിക്കണം ഭാരരഹിതമായിരിക്കണമെന്ന് ഓം ശാന്തി ഇന്നത്തെ ഹോംവർക്കാണ് പഴയ സംസ്കാരം എന്നത് വലിയ കാര്യമാണ് ഇപ്പോൾ പഴയ സംസ്കാരം പോലും ഇല്ലാതാക്കണം പഴയ സംസ്കാരം ഉണരുന്നതിൻ്റെ കാരണമാണ് വിസ്മൃതി വിസ്മൃതി കാരണം സഹജമായതിനെ പരിശ്രമമുള്ളതാക്കുന്നു ഏതെങ്കിലും ഒരു സംസ്കാരം ദേഹമാകുന്ന വസ്ത്രത്തിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ കഴിയില്ലല്ലോ എപ്പോഴാണോ എല്ലാ സംസ്കാരങ്ങളിൽ നിന്നും വേറിടുന്നത് അപ്പോൾ അവസ്ഥ നിർമോഹിയും ഫരിസ്ഥയ്ക്ക് സമാനവുമായി തീരും ഓം ശാന്തി